നമസ്കാരം, കർമാനൂസിലേക്ക് സ്വാഗതം. സ്ഥാനാർത്ഥി മത്സരിക്കാൻ ഇറങ്ങിയപ്പോഴേ കാലുവാരലും അപകീർത്തിപ്പെടുത്തലുമായി കോൺഗ്രസ്സുകാർ രംഗത്ത്. കോൺഗ്രസ് എന്നാണ് ഇനി നന്നാവുക? പാർട്ടി പറഞ്ഞത് കേട്ടനുസരിച്ച് പ്രവർത്തിച്ച് എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതിന് പകരം വടകരയിൽ കാലുവാരലുമായി കോൺഗ്രസിലെ പിള്ളേർ ഇറങ്ങിയിരിക്കുകയാണ്. വടകരയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിരുന്ന വിദ്യാ ബാലകൃഷ്ണനെതിരെ പോസ്റ്റർ പതിപ്പിച്ചാണ് യൂത്തന്മാരും KSU-ക്കാരും വടകരയിലെ യുവ മഹിളാ നേതാവ് കൂടിയായ വിദ്യാ ബാലകൃഷ്ണനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു യുവ നേതാവായിട്ടും അതും ഒരു വനിത കൂടിയായിട്ടും ഈ കോൺഗ്രസുകാർക്ക് എന്തിൻ്റെ കുഴപ്പമാണ്? പുതുമുഖങ്ങളെയും സ്ത്രീകളെയും പരിഗണിച്ചില്ലെങ്കിൽ അത് കുറ്റം. പരിഗണിച്ചാൽ അത്തരക്കാരെ പരിഹസിക്കുകയും പോസ്റ്റർ ഒട്ടിച്ച് അപമാനിക്കുകയും ചെയ്യും. ശരിക്കും കോൺഗ്രസ് എന്നാണ് നന്നാവുക? എന്നാണ് ഒന്നിച്ചു നിൽക്കുക? കാലുവാരൽ എന്ന് തീരും? വടകരയിൽ പ്രഖ്യാപിത ശത്രുവായ PJയരാജനെ തോൽപ്പിക്കാൻ RMB പോലും അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ചു. TP ചന്ദ്രശേഖരനെ കൊല ചെയ്ത പാർട്ടിയെ തോൽപ്പിക്കാൻ എന്ത് സഹകരണത്തിനും RMP തയ്യാറാണ്. ഇത്രയൊക്കെ ആയിട്ടും കോൺഗ്രസ് സ്വന്തം സ്ഥാനാർത്ഥിക്കെതിരെ നിലകൊള്ളുന്നു. സേവ് കോൺഗ്രസിന്റെ പേരിലാണ് വടകരയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണനെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. വടകരയിൽ നിന്നും ഈ യുവ മഹിളാ നേതാവിനെ പറപ്പിക്കുകയാണ് ഇപ്പോൾ ഒരു വിഭാഗം കോൺഗ്രസുകാർ. വിദ്യാ ബാലകൃഷ്ണൻ സ്ഥാനാർത്ഥിയായേക്കുമെന്ന വാർത്തകൾ പ്രചരിച്ചതോടെയാണ് കുറ്റ്യാടി മേഖലയിൽ വ്യാപകമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. വടകരയിൽ വിദ്യാ ബാലകൃഷ്ണൻ വേണ്ടേ വേണ്ട, നേതൃപാപ്പരത്വം അവസാനിപ്പിക്കുക എന്നിങ്ങനെ എഴുതിയ പോസ്റ്ററുകളാണ് കുറ്റ്യാടിയിൽ പ്രത്യക്ഷപ്പെട്ടത്. വടകരയിൽ അണികളുടെയും പ്രവർത്തകരുടെയും വികാരം മാനിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നും സേവ് കോൺഗ്രസ് എന്നും പോസ്റ്ററിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വടകരയിൽ PJയരാജനെതിരെ വിദ്യാ ബാലകൃഷ്ണൻ മത്സരിക്കുമെന്നായിരുന്നു ആദ്യഘട്ട ചർച്ചകളിൽ ഉയർന്നുവന്ന ആവശ്യം. ദില്ലിയിൽ നടന്ന കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി ചർച്ചയ്ക്കിടെയാണ് വിദ്യയുടെ പേര് ഉയർന്നുവന്നത്. ലോ കോളേജ് കാലം മുതൽ KSU ഭാരവാഹിത്വമുള്ള രാഷ്ട്രീയ ചരിത്രമാണ് വിദ്യയുടേത്. 2013 മുതൽ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയാണ്. രാഹുൽ ഗാന്ധിയുടെ ദേശീയ യൂത്ത് ടീമിൽ അംഗമായിരുന്നു വിദ്യ. ചേവായൂരിൽ നിന്നും കൗൺസിലറായി മത്സരിച്ചു ജയിച്ചിരുന്നു. വടകരയിൽ UDF സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വിദ്യയുടെ പേര് തുടക്കം മുതലേ ഉയർന്നു കേട്ടിരുന്നു. ഇതിനിടെയാണ് പ്രതിഷേധ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടത്. എന്തായാലും മത്സരത്തിന് മുൻപേ പാരയും കാലുവാരലുമായി വയനാട്ടിലും വടകരയിലും കോൺഗ്രസ് രാഷ്ട്രീയം പൊടിപൊടിക്കുകയാണ്. എത്ര കൊണ്ടാലും അനുഭവിച്ചാലും കോൺഗ്രസുകാർ ഒന്നിച്ചു നിൽക്കില്ല. ചരിത്രം ആവർത്തിക്കുമ്പോൾ കയ്യിലുള്ളത് കൂടി കളഞ്ഞു കുളിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസുകാരുടെ രാഷ്ട്രീയം. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.